Season 2. ഓരോ ദിവസം തുടങ്ങുമ്പോഴും നമുക്കെല്ലാവർക്കും ഓരോ പുതിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും ഓരോ പുതിയ എക്സ്പീരിയൻസും ഉണ്ടാകും. ഇവിടെ ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് പൂർണ്ണത നൽകാനാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സ്റ്റെല്ലർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് കമലഹാസൻ നായകനായി അഭിനയിച്ച മദനോത്സവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളത്തിന് സമ്മാനിച്ച നടന സൗഭാഗ്യമാണ്. Ladies and gentlemen, please welcome the very talented Zarina Wahab. Meele bhumana taare tenala kaatewa ennam paranja chitrangal kondu malayaligal nenjilettiya indian cinemayile abhimanam bhashayude adirvarambugale nadana migavinal marigadanna nakshatra shobha ഇന്ത്യൻ സിനിമയിലെ ആ അഭിമാന സ്തംഭം ശ്രീമതി സറീന വഹാബിന് സഹർഷം സ്വാഗതം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം വന്നു ആദാമിന്റെ മകൻ അബുലെ താര സാന്നിധ്യം ഇവിടെ മാതാവായിട്ടാണ് അത് ക്യാരക്ടർ റോൾ. പിന്നെ ആഗതൻ ലാലിനോടൊപ്പം അല്ലേ, പിന്നെ പൃഥ്വിരാജിന്റെ കലണ്ടറിലായിരുന്നു ശരിക്കും ഒരു തിരിച്ചു വരവ് വന്നത് അല്ലേ. പിന്നെ മനസ്സിൽ തട്ടിയ ഒരു ചിത്രമുണ്ട്, റിമിക്ക് വേണമെങ്കിൽ രണ്ടുപേരും പാടാം. ചാമരം എന്ന ചിത്രത്തിലെ അധ്യാപികയാണ്. പുതിയ ഒരു ചിന്തയായിട്ടുള്ളതാണ് അധ്യാപികയെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാമരം എന്ന പടത്തിലൂടെ ഞങ്ങളെയൊക്കെ അഭിനയിച്ച ഖറോണ്ട എന്ന ചിത്രത്തില് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സരീനാജിക്ക്, അതിനൊരു വലിയ കാര്യം. വേറൊരു കാര്യം, സരീനാജിയുടെ ഹസ്ബൻഡ് ഗ്രേറ്റ് ആക്ടർ ആണ് ആദിത്യ പഞ്ചോലി, മകനും ഇപ്പോ ഒരു ഹീറോ ആണ് സൂരജ് പഞ്ചോലി. ഞങ്ങള് ആഗതൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, കമൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ. അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തുണ്ടായ ഒരു ചെറിയ സംഭവം പറയാം. അന്ന് ഒരുപാട് പേരുടെ കോമ്പിനേഷനുള്ള ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കും. അന്ന് കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പോലും ചേച്ചി ഭയങ്കര ഡള്ളായിരുന്നു, പക്ഷെ ഷോട്ടിന് വരുമ്പോഴേക്കും ചിരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഷോട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും പോയിട്ട് വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നു. ഇപ്പം എന്താന്ന് വെച്ചപ്പോൾ ഇല്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. അവസാനം ജഡ്ജിയുടെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പേടിച്ച് മടിച്ചിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ജഡ്ജിയുടെ
അമ്മ മരിച്ചു എന്നുള്ള ഫോൺ വന്നിരുന്നു. പക്ഷെ ആ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ട് ചേച്ചി അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എല്ലാവരും പറഞ്ഞുകൊടുന്നുള്ളൊരു ഉറപ്പാണ്, ഷൂട്ടിംഗ് മുടങ്ങും, പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരും. അത് പേടിച്ചിട്ട് അത് പറയാതെ ഒളിപ്പിച്ചു വെച്ച കലയോട് അങ്ങനെ ആദരവുള്ള ഒരു വലിയ കലാകാരനാണ്. ജി ഇപ്പം നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ആ കണ്ണ് നിറഞ്ഞൊക്കെ ഇവിടെ കോമഡി ശാസ്ത്രം പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലേ മീര? അപ്പൊ സെറീന ജിയെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു സോങ്, മദനോത്സവത്തിലെ സോങ് ആയിക്കോട്ടെ. ഓക്കെ, I read and I started crying. I said, Kamal, please let me go. I won't be able to speak. Then he said, don't worry, we will help you. Since you are here, work for one day. If you don't feel comfortable, you can go back. I did, and everybody was helping me with the lines and all, and I felt so happy and feel like I'm at home. And I did my first film with very nicely, and after that I did 28 films in Malayalam. ഒരു കൂടുകൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി വാ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കണ്ട മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമയിൽ ഷാറൂഖ് ഖാന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് സെറീന ജിയാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് താരങ്ങൾ ഒരു സ്റ്റാർ സ്റ്റഡഡ് മൂവി നായാട്ട്, അതിൽ പ്രേം നസീർ സാറും ഉണ്ടായിരുന്നു, ജയൻ സാറും ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മസൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഐ വാസ് എക്സ്ക്യൂസ് മീ ഐ വാസ് വെരി വെരി ഹാപ്പി ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ലക്കിയസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് എർത്ത് അമംഗ് ദ ആർട്ടിസ്റ്റ് ബിക്കോസ് ഐ വർക്ക്ഡ് വിത്ത് നസീർ സാർ. ഇറ്റ്സ് എ ബിഗ് ഡ്രീം ആൻഡ് ഐ വാസ് വെരി ലക്കി ടു വർക്ക് വിത്ത് ഹിം ആൻഡ് ജയൻ സാർ വാസ് ഓൾസോ ദേർ. ബട്ട് Nasir sir was fantastic. He's such a nice human being. എന്നാലും ചേച്ചിക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ചേച്ചി റെഡി ആണോ? Are you ready? For a surprise. നിറഞ്ഞു കവിഞ്ഞു മനസ്സില്ലാത മധുരമുന്തിരികൾ.
worked with him. He was such a lovely person, and he was there in my first movie, Madanodsam. He played a doctor. After that, when I worked with him in Nayat, he was my hero. Oh God, I really. Jane sir, Kalaki sir. സെറീന മാം ഇത്രയും ലാംഗ്വേജസിലൊക്കെ തന്നെ ഇന്ത്യയിൽ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഓർമ്മയുള്ള ഒരു സോങ് ഇറ്റ് ഏതെങ്കിലും ഇപ്പം ഇറ്റ്സ് എ ഹിന്ദി ഇറ്റ്സ് എ തെലുഗു സോങ് എനിത്തിങ് ഫ്രം യു വി വുഡ് ലൈക്ക് ടു ഹാവ് എ സോങ് ജസ്റ്റ് ടു ലൈൻസ് ഓഫ് എ സോങ്. എത്തിയിട്ടുള്ളത് ആര്യനാട് അക്ഷര കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇന്ന് സെറീനാജി ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് എലക്ഷൻ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ ഒന്ന് സെറീനാജീനെ ഞെട്ടിക്കാൻ പോവുകയാണ്. ഓൺ സ്റ്റേജ് ടീം പോപ്പി ഉണ്ടാകും, പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പ്, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ വീടിന്റെ അവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് സ്ഥിരമായിട്ട് ഗന്ധർവം കൂടുമായിരുന്നു. എന്നിട്ട് എന്തായി? എന്നിട്ട് എല്ലാരും കൂടെ കാത്തിരുന്നിട്ട് രാവിലെ ഗന്ധർവനെ പിടിച്ച് വാഴയും കെട്ടിട്ട് അടിച്ച് രാവിലെ. നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണയിച്ചോ? ആ ശരി സാറേ. ഡേ 60 പേരുണ്ട്, ഞറുക്കിട്ടോണ്ടിരിക്കുക. അഭിനയിക്കുന്ന ജഗദീശ്വരനല്ലേ? അതെ അതെ. സാറേ എന്റെ ചിഹ്നം അറിയാലോ, പിച്ചച്ചട്ടിയാണ്. കഴിഞ്ഞാലും ജീവിക്കാം. എട്ടും പൊട്ടും തെരിയാത്തൊരു കുട്ടിയായിരുന്നല്ലേ അവള്. എട്ടും പൊട്ടും തെരിയാത്തോണ്ടാണ് ഓടി നാല് പെറ്റത്. മരിച്ചവരാരും തിരിച്ചു വരില്ല പേക്കുട്ടി. മരിച്ചവരാരും തിരിച്ചു വരില്ല പേക്കുട്ടി. വഴിമത്തിലൂടെ ഞാൻ കണ്ടുവളർന്ന ആ കുട്ടി ജെല്ലിക്കട്ടി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. വരയും ചിരിയും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ അത്രയും എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം പോപ്പി. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ. ഈ പുള്ളിയുടെ ഫോട്ടോ മാക്സിമം ആൾക്കാരെ കാണിക്കാതിരിക്കണം. ആ ചിഹ്നമാണെങ്കിൽ കാണിച്ചോ, അത് കിട്ടിയാൽ കിട്ടാനുള്ള വോട്ടുകളാകും പോകും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഹലോ. ആ സ്ഥാനാർത്ഥിന് തീരുമാനമായില്ല നിങ്ങളെ? ശ്രീധരായി കറുത്തമുത്ത്. ആ കറുത്തമുത്ത്. പോയിരുന്നു
നല്ല ഉത്തരവാദിത്വം അറിയാം നിനക്ക് നല്ല ഉത്തരവാദിത്വം നീ അല്ലേ പറഞ്ഞു രാവിലെ വന്ന് ഇവിടെ കളവും വരച്ചിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് എത്താം എടാ എന്റെ വീടിന്റെ അവിടെ ഒരു പെണ്ണിന്റെ ദേഹത്ത് സ്ഥിരമായിട്ട് ഗന്ധർവം കൂടുമായിരുന്നു എടാ പഴമക്കാർ ഇങ്ങനെയൊക്കെ പറയും അതായത് അസമയത്ത് പ്രായപൂർത്തിയായ വീട്ടിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗന്ധർവം കൂടും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ട് എന്തായി എന്നിട്ട് എല്ലാവരും കൂടെ കാത്തിരുന്നിട്ട് രാവിലെ ഗന്ധർവനെ പിടിച്ച് വാഴയും കെട്ടിട്ട് അടിച്ചിട്ട് കാര്യം പറഞ്ഞു നിയമിക്കാൻ വരുന്ന സുഖഗന്ധർവൻ അങ്ങനെ രാവിലെ ഗാന്ധർവ വിവാഹം കണ്ട് ശരി കളി എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ പ്രചരണത്തിന് നീ നിന്റെ പാർട്ടിയുടെ കൂടെ കാണും പക്ഷെ ഒരു ദിവസം പോലും പോളിംഗ് ബൂത്തിൽ നിന്ന് കാണാതെ അളിയ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കാണാം അത് ഇപ്രാവശ്യം പ്രത്യേകത എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം നിന്റെ അച്ഛൻ മരിച്ചിട്ട് 19 വർഷമായില്ലേ ആയി പക്ഷെ ഏത് പാർലമെന്റ് ഇലക്ഷൻ വന്നാലും പഞ്ചായത്ത് ഇലക്ഷൻ വന്നാലും എന്റെ അച്ഛൻ കൃത്യമായിട്ട് അവിടെ വോട്ടിടാൻ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും വരും പോളിംഗ് ബൂത്തിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അവിടെ കിടക്കാം എനിക്ക് മരിച്ചു എന്റെ അമ്മമ്മയെ കാണണം 25 വർഷമായി മരിച്ചിട്ട് അമ്മമ്മയെ വന്ന് വോട്ട് ചെയ്യാറ് എന്തുവാണ് ഇത് ആത്മാക്കന്റെ ഇലക്ഷനാ എടാ ഒന്നൊരാഴ്ചയിലാണ് ഇതിന്റെ മൂട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ പൂന്നല്ല നീ വേറെ എന്തെങ്കിലും എഴുതി അവരുടെ സ്ഥാനാർത്ഥി തീരുമാനമായില്ലെന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞു ഒരു കുമാരി അമ്മ എന്ന് പറഞ്ഞു കുമാരി അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇങ്ങനെ കുമാരി അമ്മ എന്ന് എഴുതി വന്നപ്പോ അവര് ഓടി വന്നിട്ട് പറഞ്ഞു അയ്യോ സ്ഥാനാർത്ഥി മാറി കുമാരി അമ്മ അല്ലാന്ന് കുളത്തിൽ ചാടി ചന്ദന്നാന്ന് പറഞ്ഞു അപ്പൊ ഞാനത് കഷ്ടപ്പെട്ട് കുളത്തിൽ ചാടി എഴുതി അപ്പം അവർ ഓടി വന്നിട്ട് പറഞ്ഞു സ്ഥാനാർത്ഥി മാറി കുന്നൽ ബാബു നിക്കണേ അപ്പൊ ഞാൻ വീണ്ടും കുന്നൽ ബാബു എന്ന് എഴുതി ഇപ്പൊ പറഞ്ഞു വീണ്ടും സ്ഥാനാർത്ഥി മാറി എന്ന് അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു ഒരു കൂ മാത്രം അവിടെ എഴുതി വെച്ചു അപ്പൊ ഈ വരുന്ന സ്ഥാനാർത്ഥികളുടെ പേരിന് മുന്നിൽ കൂ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂ എഴുതണ്ടല്ലോ എഴുതി വെച്ചു എടാ അതാണോ വിഷയം അതിന് പറയുന്ന നിന്റെ ബാക്കി ഓഫീസിൽ വിളിച്ച് ചോദിച്ചാ പോരെ ഹലോ കുസി ബിസിന്റെ ഓഫീസാണോ ഓഫീസാണോ സാറേ പിന്നെ നിങ്ങളെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചോ ആ ശരി സാറേ ഡേ 60 പേരുണ്ട് ഞറുക്കിട്ടോണ്ടിരിക്കുവാ നേതാവേ അത് നിങ്ങളുടെ ഒരു അണിയാണോ അണിയാണോ അപ്പൊ ഈ ജാഥയൊക്കെ നടക്കുമ്പോ എന്നെ അറിയിക്കണ്ടേ ജാഥയോ എവിടെ റോഡ് നോക്ക് എനിക്ക് കൊളസ്ട്രോൾ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങി എന്റെ പുറകെ നടക്കുന്നത് നമ്മളെ ഈ തവളക്കുടിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ആര് സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലെ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരുടെയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് അതാരാണ് നീ നിന്റെ കണ്ണു നിറന്ന് മുന്നിലേക്ക് ഒന്ന് നോക്കൂ ഈ കിഴങ്ങനെയൊക്കെയാണല്ലോ ഞാൻ അനിയാസ് കൊണ്ടു നടക്കണത് ഈ ഞാൻ തന്നെ ടി വി സുഗുണൻ നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ടി വി സുഗുണൻ എതിർ സ്ഥാനാർത്ഥിയുടെ പേരെന്തുവാ സുഗതാൻ അയ്യോ സുഗതനാണ് മത്സരിക്കുന്നത് ആണ് അയ്യോ അപ്പൊ ടി വി സുഗുണനും സുഗതനും തമ്മിൽ കടിച്ച ആൾക്കാർക്ക് മുണ്ട കൺഫ്യൂഷൻ ആവുമല്ലോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് വേറെ ആരെങ്കിലും ജയിച്ചോളൂ അത് അഥവാ നമ്മളിപ്പോ ഇലക്ഷൻ വോട്ട് ജയിച്ചു ഞാൻ ജയിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും വ്യാപാരിയും കൊടുങ്കാറ്റൊക്കെ വന്നൊരു ജനം സഹിച്ചില്ല അതുപോലെ അങ്ങ് സഹിച്ചോളൂ നീ എന്റെ പക്ഷത്താണോ അവരുടെ പക്ഷത്താണോ ഞാൻ ജനപക്ഷത്താണ് വൈകുന്നേരം ആകുമ്പോ ജനപക്ഷത്ത് അല്ലേ നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് വോട്ട് ചെയ്ത് ഇറങ്ങിയാലോ ഇറങ്ങും വാ നീ എന്റെ കൂടെ നിൽക്കോ ഞാൻ നിൽക്കാം ഓക്കെ എനിക്ക് വേറെ എന്താ പണി അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും നമസ്കാരം ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പുതിയ സ്ഥാനാർത്ഥിയാണ് പേര് ടി വി സുഗുണൻ അപ്പൊ എന്റെ ചിഹ്നം പിച്ചച്ചട്ടിയാണ് അതേ കടക്കണ ചാട്ടിയെങ്കിലും രാവിലെ വന്നിട്ട് നമസ്കാരം സിനിമയിലേക്ക് അഭിനയിക്കുന്ന ജഗദീശ്വരനല്ലേ സാറേ എന്റെ ചിഹ്നം അറിയാലോ പിച്ചച്ചട്ടിയാണ് ഇലക്ഷൻ കഴിഞ്ഞാലും ജീവിക്കാം അതെന്താ ഹലോ പേരെന്താണ് റിമി റിമിക്ക് ഓട്ട് പ്രായമൊക്കെ ആയോ കഴിഞ്ഞ വർഷം എവിടെയാണ് ഓട്ട് ചെയ്യുന്ന സ്ഥലം കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ഹലോ നമസ്കാരം
ഞാൻ തവളക്കുഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നവർ ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞുകാണല്ലോ. പേര് സുഗണൻ, ചിഹ്നം പിച്ചച്ചട്ടി. എന്റെ അമ്മയാണോ എന്റെ അച്ഛനാണോ ദൈവത്തിനാണോ സത്യം? എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുക. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. എന്റെ പേര് ജി വി സുഗണൻ, നാട് തവളക്കുഴി. അവിടെ നിന്ന് മത്സരിക്കുക ഇലക്ഷന്. മാഡത്തിന് വോട്ടുണ്ടോ? I can't because I'm not from here. आपको वोट नहीं दे सकती क्योंकि मैं यहाँ से नहीं हूँ, मैं महाराष्ट्र से हूँ. मतलब हिंदी का ना वाला कोई वोट नहीं लगा कितने दिन. ओके बाय. थैंक यू थैंक यू. हाँ जब पन्ना लिया ആഞ്ഞ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഇലക്ഷൻ യാതൊരു പുറമൃത അണികളെ എല്ലാവരും കൂട്ടിക്കൊള്ളണം. അത് വേറെ കാര്യമുണ്ട്. പഴയതുപോലെ 300 രൂപയ്ക്ക് നാരങ്ങ വെള്ളത്തിന് 1000 രൂപ വരത്തില്ല. പിന്നെ 1500 രൂപയും ചില്ലി ചിക്കനും കൊടുക്കണം. 1500 ചില്ലി ചിക്കനും കൊടുക്കാൻ നീ ബുക്ക് ചെയ്താ. ഹലോ, ഹോട്ടൽ രാജധാനി അല്ലേ? ആ 20 പേർക്കുള്ള പൊറോട്ടയും ചില്ലി ചിക്കനും പിന്നെ ഒളിമ്പിക്സിന്റെ വട്ടത്തിൽ എരിഞ്ഞ് നടക്കുന്ന ഉള്ളി ഞങ്ങള് ബുക്ക് ചെയ്ത മതിലാ. ഇതിൽ എഴുതണോ വേണ്ടത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ആദ്യം എന്റെ ഈ കൂനൊരു സമാധാനം പറഞ്ഞതാ. ഇവരെ ബുക്ക് ചെയ്ത മതിലല്ല, ഞങ്ങളെ ബുക്ക് ചെയ്ത മതിലാ. ഇത് എന്റെ നേതാവ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത മതിലാ. തമാശ പറയല്ലേ, കളി തമാശ വേറെ കളിക്കാ. പിന്നെ മറ്റുള്ള പാർട്ടിക്കാരെല്ലാം രാവിലെ 6 മണി മുതൽ പണി തുടങ്ങി. നമ്മുടെ പാർട്ടിക്കാര് 6 മണി തൊട്ട് പണി തുടങ്ങി, പക്ഷെ ഈ പണിയാണെന്ന് മാത്രം. ഞാനെന്തോ എനിക്ക് തീരെ ഇഷ്ടമല്ല ദേശം. എനിക്ക് തീരെ ഇഷ്ടമല്ല ദേശം. ഒന്നുകൂടെ പറഞ്ഞു എന്തോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേസം. നീയും 6 മണി ആയപ്പോ പണി തുടങ്ങി. അനാവശ്യം പറയുന്നത് 5:30 ആയപ്പോ പ്രകടന പത്രിക എല്ലാവർക്കും കൊടുത്തു. പിന്നെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രകടന പത്രിക ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. പക്ഷേ ഈ വീടുകളിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഈ രാത്രി ആകുമ്പോ നേതാവ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് അല്പ ദിവസത്തേക്ക് നിർത്തി വെച്ചാൽ നന്നായിരിക്കും. നിന്റെ നേതാവ് വേറെ ഇതാണ്ട്. പേരെന്താ? സുഗുണൻ. നിന്റെ നേതാവ് വേറെ പേര്? സുഗതൻ. ഓ സുഗുണൻ സുഗുണൻ ആകെ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പേരിന്റെ കൂടെ ഇനീഷ്യൽ കൂടി ചേർത്ത്. നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ എന്താ? ടി വി. ടി വി സുഗുണൻ. നിന്റെ നേതാവിന്റെ ഇനീഷ്യൽ? ടി വി സുഗുണൻ. ടി വി. ഒരു കാര്യം ചെയ്യ്, നിന്റെ നേതാവിന്റെ ടി വി മാറ്റിട്ട് എൽ സി ഡി ആക്കാൻ പറ്റും. എത്ര ഇഞ്ചിന്റെ? ആ അടിപൊളി. നിങ്ങൾ ജയിച്ചു ഉറപ്പാ. ഞങ്ങൾ ജയിച്ചു. ആ സൈസ് കിഴങ്ങന്മാരല്ല കൂടെ കൊണ്ട് നടക്കണ. ഹലോ, എപ്പോ നമ്മുടെ കിഴക്കരത്തെ ലില്ലിക്കുട്ടി ഇല്ലേ? ലില്ലിക്കുട്ടി മരിച്ചെന്ന്. നമ്മുടെ ഈ പഞ്ചായത്ത് ഓഫീസില്ലേ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഇടപടി അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ, ആ ഇടപടി ഇറങ്ങുന്നിടത്ത് അവിടെ ആ രമണി ചേച്ചിരി വീടില്ലേ? രമണി ചേച്ചി? ഏത് രമണി? ആ വെളുത്ത മൂക്കുത്തിട്ട രമണി ചേച്ചി. ആ രമണി ചേച്ചിയുടെ വീട്ടിന്റെ ബാക്കില് മതിലില്ലേ, ആ മതിലെടുത്ത് ചാടിക്കഴിഞ്ഞ അപ്പുറത്തെ ബിന്ദു ചേച്ചിരി വീടില്ലേ?
ചുരിദാറിന്റെ ചാലിടാത്ത ചേച്ചി, ആ ചേച്ചിന്റെ വീടിന്റെ അടുക്കള വഴി പോകുമ്പോ അവിടെ നെല്ലിയുടെ മുന്നിൽ പട്ടിയെ കിട്ടിട്ടില്ല. ആ പട്ടിയുടെ കടിയുള്ള നമ്മൾ പമ്പി ആ മധുരത്തെ ചാലി തൊട്ടപ്പുറത്ത് വീടില്ലേ ചേച്ചി, ഏത് രമണി ഇടുപ്പിൽ കറുത്ത പാടുള്ള ചേച്ചിന്റെ ബാക്കിൽ അവിടെ കക്കൂസിന്റെ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴി വിടാ നമ്മൾ പതുക്കെ അപ്പുറത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ആ മധുരം എടുത്ത് ചാടുമ്പോ തൊട്ടപ്പുറത്തെ വീടാണ് ഈ കിഴക്കേടത്ത് ലില്ലിക്കുട്ടിയുടെ വീട്. കയ്യില് റീത്തുണ്ട്, എവിടെ ഉദ്ഘാടനത്തിന് പോകണം? ഉദ്ഘാടനത്തിന് പോകുന്നത് മരിപ്പൂട്ടി അങ്ങോട്ട് പോവാണ്. അപ്പൊ അവന്മാര് ചെല്ലുന്നതിന് നമ്മക്ക് ആ വീട്ടിൽ ചെല്ലണം. ആ നൈസ് വാക്കിന് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. വോട്ട് പിടിക്കാൻ വിടരുത്, വിട്ടു കൊടുക്കരുത്. അപ്പൊ നമ്മൾ റീത്ത് മേടിച്ച അങ്ങനെ വേണ്ടെന്നല്ലേ പറഞ്ഞു. വരണ്ടാന്ന് ആര്? റീത്തെ റീത്ത് ഒന്നൊഴുകി മേടിക്കാം. ആ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത് മേടിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രചരണം പോലെ തന്നെ നമ്മുടെ സ്കിറ്റും ജി പോപ്പിയുടെ സ്കിറ്റും കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാവും, അടിപിടിയാവോ, സമാധാനത്തിൽ അവസാനിക്കണമോ ഒക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എട്ടുമുട്ട് തെരിയാത്തൊരു കുട്ടിയായിരുന്നല്ലേ അവള്. എട്ടുമുട്ടും തെരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്. എന്റെ കൂടെ പഠിക്കുമ്പോൾ വഴിവെപ്പിലൂടെ ഞാൻ കണ്ടുവളർന്ന ആ കുട്ടി ജെല്ലിക്കട്ടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. കയ്യില് റീത്തുണ്ട്, എവിടെ ഉദ്ഘാടനത്തിന് പോകണം? ഉദ്ഘാടനത്തിന് പോകുന്നത് മരിപ്പൂട്ടി അങ്ങോട്ട് പോവാണ്. അപ്പൊ അവന്മാര് ചെല്ലുന്നതിന് നമ്മക്ക് ആ വീട്ടിൽ ചെല്ലണം. ആ നൈസ് വാക്കിന് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. വോട്ട് പിടിക്കാൻ വിടരുത്, വിട്ടു കൊടുക്കരുത്. അപ്പൊ നമ്മൾ റീത്ത് മേടിച്ച അങ്ങനെ വേണ്ടെന്നല്ലേ പറഞ്ഞു. വരണ്ടാന്ന് ആര്? റീത്തെ റീത്ത് ഒന്നൊഴുകി മേടിക്കാം. ആ നെഞ്ചത്ത് വെക്കാനുള്ള റീത്ത് മേടിക്കാം. ഇന്നലെ വരെ നമ്മുടെ വീട്ടിലെ തുള്ളി ചാടി നടന്നുകൊണ്ട് നിന്ന നമ്മുടെ ലില്ലിക്കുട്ടി ഇനി നമ്മുടെ കൂടെ ഇല്ലല്ലോ നോക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. സഹിച്ചല്ലേ പറ്റൂ, നമുക്കൊന്നും കൂടെ സംഘടിപ്പിക്കാൻ നോക്കാടി. അല്ലെങ്കിലേ പതിവ് ഇതിന്റെ കൂടെ എന്തോ സംഘടിപ്പിക്കാനാ. അയ്യോ, എന്നാലും അവളിങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ എന്നെ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല. ആ ഉദലങ്ങ എടുത്ത് കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നമുക്ക്. ഉദലങ്ങയാണെന്ന് വിചാരിച്ച് കാണത്തില്ലടി, ചക്കപ്പഴമാണെന്ന് വിചാരിച്ച് കാണൂടി. എട്ടുമൊട്ടും തെരിയാത്തോണ്ടാണോ ഈ നാല് പെറ്റത്. ആ 2.5 ലിറ്റർ പാല് കറക്കുന്നതാ അന്ന് അങ്ങനെ ഒരാട് ചത്തപ്പഴ എനിക്ക് പ്രയാസം. നിങ്ങളൊരു ഒറ്റ ആൾക്കുറ്റം പറഞ്ഞാ മതി, അതെ ആടിനെ അരിച്ചു വിടുമ്പോഴേ അതിന്റെ കൂടെ പോണായിരുന്നു.
അതിന്റെ കൂടെ പോയി ഓടക്കുഴൽ വായിക്കാനേ ഞാൻ ചങ്ങപ്പുഴയിലെ രമണനല്ലടി പിന്നെ ഇലക്ഷൻ സമയത്തല്ലേ അവര് വരുള്ളൂ, അല്ലാതെ കാണാൻ പറ്റില്ലല്ലേ. ചേച്ചി ഈ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവര് കൃത്യമായി സാധിച്ചു. അഭിനയിക്കുന്ന വോട്ട് വേണോ? വോട്ട് സങ്കടം. അപ്പൊ അവരെ വീക്ക്നെസ് കയറി പിടിക്കണം. എന്ത് വാക്ക് പറഞ്ഞത് ആശ്വസിപ്പിക്കണം എനിക്ക് അറിയില്ല, എന്നാലും ഒരു ആശ്വാസത്തിന് എനിക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ സമാശ്വസിപ്പിക്കുന്നു. മരിച്ചവരാരും തിരിച്ചു വരില്ല മേൽക്കുട്ടി, മരിച്ചവരാരും തിരിച്ചു വരില്ല മേൽക്കുട്ടി. ചേച്ചിയുടെ കാര്യമെല്ലാം മൊത്തത്തിൽ ഞാനാണ് നോക്കുന്നത്. അല്ല എന്നാ, അല്ല അണ്ണൻ എന്തോ അസുഖം വലിക്കേണ്ടി വരും. മീൻ മല്ലം മിഴുകിയ പോലായിരുന്നു. ഒരു തുണ്ട് പഴം മിഴുകിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പിന്നെ മീൻ മിഴുകിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചു? ആക്ച്വലി എന്താ സംഭവിച്ചത്? അതായത് ഇന്നലെ ഒരു 4:30 മണിയാവും. 4:30 മണിക്ക് ഞാൻ ലില്ലിക്കുട്ടിയെ കാണാനായിട്ട് വന്നപ്പോ ലില്ലിക്കുട്ടി മരിച്ചു. അടുത്തൊരു ഒതളങ്ങേര പാപവും ഞാൻ കണ്ടു. ആത്മഹത്യ, അല്ല ഈ ആത്മഹത്യ ചെയ്യാൻ മാത്രം ലില്ലിക്കുട്ടി എന്താ വല്ല വേറെ എന്തെങ്കിലും പഠിത്തത്തിൽ അങ്ങനെ പോരാ? അല്ല പഠിത്തത്തിലൊക്കെ പഠിത്തത്തിൽ അല്ല ആത്മഹത്യയുള്ള കാരണം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പുറത്തെ ഒരു ബാബുണ്ണുണ്ട്, ബാബു. ഈ ബാബുണ്ണിന് ലില്ലിക്കുട്ടി ഒരു നോട്ടം ഉണ്ടായിരുന്നു. രണ്ട് തവണ മാന്യമായിട്ട് വന്ന് ചോദിച്ചതാണ് കൊടുക്കുമെന്ന്. എന്നിട്ട് ഈ ചേച്ചി കൊടുത്തില്ല. ചേച്ചി നിങ്ങളുടെ ഭാഗത്താ ചേച്ചി. ഈ അടുത്ത വീട്ടിലെ ബാബുവായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ലില്ലിക്കുട്ടിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ മാന്യമായിട്ട് വന്ന് ചോദിച്ച സ്ഥിതിക്ക് അയാൾക്ക് കൊടുക്കാമായിരുന്നു ലില്ലിക്കുട്ടി. അങ്ങനെ കണ്ടോർക്ക് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ എന്റെ ലില്ലിക്കുട്ടിയെ വളർത്തിയിരിക്കുന്നത്, പിന്നെ ബാബു ചോദിച്ചിരിക്കുന്നു. അല്ല ഇങ്ങനെ ബാബുവായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. അല്ല ബാബു ശരിയല്ല, ആള് ശരിയല്ല. മരിക്കുന്നതിന് മുമ്പ് ലില്ലിക്കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ അങ്ങനല്ലോ? ഒരു രണ്ടു ദിവസം മുമ്പ് നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു. അപ്പോഴേ നിങ്ങൾക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് കേസ് എടുക്കണ്ട എങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിച്ചാൽ ആ കേസിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. നിങ്ങൾ ലില്ലിക്കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ, ഉദരങ്ങാവ് ആത്മഹത്യ ചെയ്തില്ലേ, നിങ്ങൾ വോട്ട് തരാമെങ്കിൽ ആ കേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് തരാം. നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കുന്നത്. തോട്ട വരുന്ന റീത്ത് പോക്കി പിടിച്ചോണ്ട് ഞാൻ സെന്റി പിടിക്കാനാണ് പറഞ്ഞത്, അല്ലെ ചന്തി പിടിക്കാനല്ലേ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുഗതം സാറിന്റെ അനുശോചന സമ്മേളനം ആരംഭിക്കും. പ്രസംഗത്തിനായി സംസാരിക്കാനായി
വെള്ളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ നമ്മളെ സ്ഥാനാർത്ഥി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ, കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ, നാം ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഇന്ന് നടന്നു പോകുന്നത്. കാരണം ഈ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ കൂടെ പഠിക്കുമ്പോൾ വഴിവെക്കിലൂടെ ഞാൻ കണ്ടു വളർന്ന ആ കുട്ടി ജെല്ലിക്കെട്ടി, അതെ, ഞാൻ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ലില്ലിക്കുട്ടി എന്ന ജെല്ലിക്കുട്ടി, അവളിന്ന് നമ്മോടൊപ്പം ഇല്ല. നമ്മൾ ആകെപ്പാട് വിഷമത്തിലാണ്. ഈ സങ്കടം ഞാൻ എങ്ങനെ ആരോട് പറയുമെന്നറിയില്ല. ഇന്ത്യക്ക് വേണ്ടി അഭിമാനത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്ന കുട്ടിയായിരുന്നു അവൾ. അവളെ അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോ ഞാൻ പറയുന്നത്, അതെ, എന്തുവാ ഈ പറയുന്നത് എന്ന് പറയുന്ന പുതിയ പടത്തിൽ നായികയായിട്ട് വന്ന ആ കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കൈവിട്ടു പോയി, കൈ കെട്ടിയതുള്ള എന്റെ കൂടെ പഠിച്ച സാരി കൊടുത്ത് മഞ്ഞ സാരി കൊടുത്തല്ല ഇവിടെ പാല് ഇറക്കുന്ന ആടാണ് ആട്. എന്തായാലും ഒരു കാര്യം ചെയ്യണം, വന്നതല്ലേ, ഉള്ള ഓട്ടെങ്കിലും പിടിച്ചിട്ട് പോവാം. ഓട്ടം ഉറപ്പിച്ചിട്ട് പോയാൽ മതി, ഉറപ്പാണ്. വന്ന സുഗതൻ എന്റെ ചിഹ്നം ഉടൻ ചക്കരക്കുട, എനിക്ക് എന്റെ വോട്ട് തരണം. മരിച്ചു എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ ഓർത്ത് ഇവിടുത്തെ ആരാണ്ടാ മരിച്ചെന്ന്. തന്നെയല്ല, മരിക്കാണ്ട് ഇവിടെ ഒരാളുണ്ടല്ലോ. അത് ശരിയാണ്, ഇവിടുത്തെ അച്ചോട്ടും ഞങ്ങൾക്ക് തരണം. ഇവിടെ ആദ്യം തീത്തോട്ട് എത്തിയ ഞങ്ങളല്ലേ. അത് പറഞ്ഞ കാര്യമില്ല, അത് കഴിഞ്ഞപ്പോ ഞങ്ങള് വന്നില്ലേ. ഈ മനുഷ്യനെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കുന്നു. ഈ മനുഷ്യന്റെ വോട്ട് അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ചിക്കന്റെ കാലം തൊടുത്ത് കടിക്കാവൂല്ല. ഇങ്ങനെ ആക്കുമ്പോ എല്ലാം കൂടെ വലിയൊരു പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടാനും ബസ് കത്തിക്കാനും വേണ്ടി ഞാൻ നടന്നപ്പോ എന്റെ അമ്മ ഒരു നേരം ആഹാരം കഴിച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല. പക്ഷെ ഈ കൈ ഓടി ഞാൻ ആശുപത്രി കിടന്നപ്പോ അമ്മ വാരി വെച്ച ഊരുരുള്ള വല്ലാത്ത സ്വാദമായി. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നടാ, ഞാൻ ആശുപത്രി കിടന്നപ്പോ ഒരു നേതാവിനെ ഞാൻ കണ്ടില്ല ഉരുട്ടി എന്റെ വായിലോട്ട് വച്ചേ. നിന്റെ നേതാവ് ജയിച്ചായിരുന്നു? ഇല്ല, തോറ്റ്. നിന്റെ നേതാവാ ജയിച്ചേ? പക്ഷെ എവിടെയാണെന്നൊരു പിടിയില്ല. നാട് വിട്ട് പോയി കാണുക. നിന്റെ നേതാവിന്റെ മോൻ എവിടെ പഠിക്കുന്നത്? ഏത് സ്കൂളില്? അമേരിക്കയിലും കണ്ട. നിന്റെ മോനാ? ഇവിടെ കഞ്ഞിക്കുഴി എൽ പി എസ്. ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കള് റോഡിൽ കിടന്ന് അടി കൂടുന്നത്, ഇതേപോലെ കൈയൊടിഞ്ഞ് നടക്കുന്നത് നീ കാണാറുണ്ട? നമ്മളെ പോലെ പാവപ്പെട്ടവന്മാരും നമ്മുടെ മക്കളോട് റോഡിൽ കിടന്ന് അടി കൂടുന്നതും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ച് പോകുന്നതും തീരും. അടിയുണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായടാ, ഇവിടുത്തെ നേതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാ ചികിത്സിക്കാൻ അങ്ങ് അമേരിക്കയെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരും. നമ്മൾ ആ കട്ടിലിൽ കിടന്നപ്പം ഒരു പട്ടിയും വന്നില്ല തിരിഞ്ഞു. ഞാനെന്തായാലും നിർത്താൻ തീരുമാനിച്ചു. എടാ, നമ്മൾ നിർത്തിയാലും നമ്മളെ പോലെ രണ്ട് ബുദ്ധിയില്ലാത്ത ഒരു ദിനേശനും സതീശനും വീണ്ടും വന്ന് ഇവരെയൊക്കെ വായിച്ചാടും അടിയുള്ളൂ ആശുപത്രി.
എടേ, ഇലക്ഷനും തീർന്ന് സ്ഥാനാർത്ഥിമാര് നാല് വഴിക്ക് പോയി, എന്നിട്ട് നിന്റെ വരെ ഇതുവരെ തീന്നില്ലേ? എന്റെയൊക്കെ നേതാക്കന്മാർക്ക് മതിലെഴുതാൻ പോയിട്ട് അവന്മാര് പണി കഴിഞ്ഞ് പഞ്ചിന്റെ പൈസ തരാതെ മുങ്ങി. എടാ നീടാ, നിങ്ങൾക്കൊരു കാര്യം, ഇത് പിടി, ഇത് പിടി, 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 എവിടെ കൊണ്ട് പിടിക്കായിരുന്നു. അയ്യോ അയ്യോ, എടാ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ പടം ഞാൻ വരച്ചു വെച്ചിരുന്നു. അയ്യടാ ഇപ്പൊ വരച്ചാലും, എടാ രാഷ്ട്രത്തെ സ്നേഹിക്കാത്ത രാഷ്ട്രീയക്കാരല്ല നമ്മൾ പിന്തുടരേണ്ടത്, പിന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ധീര ജവാന്മാരെ. എടാ നമുക്കൊക്കെ വേണ്ടി നമ്മുടെ നാടിന് വേണ്ടിട്ട് അതിർത്തിന് പോയിട്ട് കാവലെടുക്കുന്ന ആ ധീര ജവാന് വരയ്ക്കുമ്പോൾ അതിന്റെ ഒരു സുഖം സുഖം തന്നെയാണോ കാണാ? മൊത്തത്തില് സംഭവം ബഹുലമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വളരെ സമകാലികമായിട്ടുള്ള ഇലക്ഷനും നേതാക്കന്മാർ കാര്യങ്ങളൊക്കെ നേടിയിട്ട് അങ്ങോട്ട് പോകും, അണികളായിരിക്കും തമ്മിൽ തല്ലുന്നത് എന്നൊക്കെ പറയുന്ന വലിയ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഉള്ളത് ജഗദീഷിനെ ഒരുപാട് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും നല്ല മെസ്സേജുമായിരുന്നു. പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശ്രീജയുടെയും വീട്ടമ്മയായിട്ട് വന്ന പിന്നെ അനു ഭർത്താവ്, അവർ രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് പെർഫോമൻസ്. അജയനും ചിത്തനും സ്ഥാനാർത്ഥികൾ, പിന്നെ അണികളായിട്ട് വന്ന പ്രശാന്ത് കിരൺ, അവരൊക്കെ നല്ല നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സുധീഷ് ഇത് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് തന്നെ വരച്ചാണോ ആ ചിത്രം? അത് ഗംഭീരം തന്നെയാണ്. സുധീഷിനെ കുറിച്ച് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. സുധീഷ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് മത്സ്യക്കച്ചവടം നടത്തുന്ന, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരു കലാകാരനാണ്. ഇദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ്. സുധീഷ് കേൾക്കുന്നതിനകത്ത് ഒരുപാട് അഭിമാനമുണ്ട്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു കലാകാരനുണ്ടെന്ന് പറയുന്നതിനകത്ത്. എന്താണെങ്കിലും ഇത് എന്നെ കളിയാക്കി അവതരിപ്പിച്ച സ്കിറ്റാണോ എന്ന് ചെറിയ സംശയമുണ്ട്. അത് കളിക്ക് പറഞ്ഞാണ്. ഗൗരവത്തോടെ പറയട്ടെ, ഇതിൽ നിങ്ങൾ അവതരിപ്പിച്ച വിഷയങ്ങൾ അത് ഇതേ രീതിയിലായിരിക്കില്ല, പക്ഷേ ഇതേ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് വെച്ച് ഞാനും ഒരു തീരുമാനമെടുത്തു, ഇനി മേലിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കില്ല. കയ്യടിച്ചയിലൂടെ മനസ്സിലാവുന്നു അത് തന്നെയാണ് ശരിയായ തീരുമാനം. കാരണം കലാകാരൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വത്താണ്. കലാകാരന് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക, ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ചുവരെടുത്ത് പൂ എന്ന് എഴുതിയിട്ട് ബാക്കി പൂരിപ്പിക്കാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന അനിശ്ചിതത്വം കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് നിങ്ങൾ. വെരി ഗുഡ്, അത് എല്ലാ പാർട്ടിക്കും ആപ്ലിക്കബിൾ ആണ്. അവസാനം നിങ്ങൾ ജവാന് നിങ്ങൾ കൊടുത്ത സല്യൂട്ട് വലിയ ആദരവാണ്, അതിന് പ്രത്യേക കൺസിഡറേഷൻ കിട്ടും എന്ന കാര്യത്തിൽ സംശയം. ഇപ്പോഴും നമ്മൾ ആ സ്കിറ്റ് കഴിഞ്ഞിരിക്കുമ്പോൾ ആ ലില്ലിക്കുട്ടിയുടെ ഓർമ്മകളിൽ ഞാൻ ഇങ്ങനെ ചിരിച്ച് മനസ്സ് നിറഞ്ഞിരിക്കും. അങ്ങനെ ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പാർട്ടിക്കാർ തമ്മിൽ, അജയചേട്ടൻ്റെ പാർട്ടിയും ചിത്തൻചേട്ടൻ്റെ പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിബേറ്റ് പോലെ വന്നില്ലേ, ഓരോരോ വാക്കുകൾ വെച്ചിട്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് പടം വരച്ചതും എല്ലാം കൊണ്ടും ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. ഇന്ന് ടീം പോപ്പിയെ സപ്പോർട്ട് ചെയ്ത രണ്ട് പേരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, പ്രശാന്ത് ആൻഡ് ശ്രീജ. ഇപ്പം തന്നെ അനുവിനെയും വിനോദിനെയും കൂടി ജോയിൻ ചെയ്യാനായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. സെറീന മാം, ടീം പോപ്പിയുടെ ഒരു സ്ട്രോങ്സ്റ്റ് പോയിന്റ് ആണ് സെറ്റ് എയർ. സോ ഒരു ഇലക്ഷൻ ഫീവറിന്റെ ഈ ഒരു ടൈമിൽ ഹൗ റിലവന്റ് വാസ് എ ടോപ്പിക് ഫോർ ദ ഡേ?
The topic, actually, it's a very sensitive topic, but they did it fabulously and fantastically. They ended. And everybody was so good and so natural and so spontaneous. I was stop block. I was just watching them. They are so good, I can't tell you. They are really good. And I wish you all the best. You guys are really superb. Out of this, ma'am, Prashant is an excellent mimic, actually. So he is going to surprise you by mimicking Kamala Hassan sir's voice. Oh, wow. Okay. Kammani, un anboda kaadalam. Naan elathum letter. Shiva letter thaan kadadum irukku. Unna nenachu paakumbodhu manadhil kavitha. Aru maadhiri kottu naan ezhuda ukkarunda. Orthu mattum puriyala. Enakkonda avarudha kaayam thannalaar ennu theriyala. Enna maayamo theriyala. Aana odambula oru kaayam vandiruchu. Idhu thaanga. Abraham, Abraham. மனிதர் உண்டுகளுக்கு மனிதர் காதல் அல்ல, அதையும் தாண்டி பொருதமான லவ் யூ அப்ராமே. சூப்பர், வெரி குட், வெரி குட. ஓகே, கிரேட். சோ இன்னதே டீம் பாப்பியோட ஈ ஒரு கூட்டாயிட்டுள்ள எஃபோர்ட்டின்ட மார்க்ஸ் ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. லால் சார், 130 28 ஜெதிஷா 38 out of 40 ரீமி டாமி 29 Super. They are getting 95 on 100. Super. So, in the poll, then the legendary actors in the Sanidhya Maita comedy stars in the Yure Arena, Ennum Sampanna Maayirikim. And now, we will be able to see you in the next time. Till the next time, we all meet. This is Comedy Star Season 2, Whitey Up. അതിന് എനിക്കൊരു രണ്ട് പ്രാർത്ഥനയാണ് ചൊല്ലാനുള്ളത്. ഒന്ന്, എന്നെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ജഗദീഷ് ചേട്ടന് ഈശ്വര ആപത്തൊന്നും വരുത്തരുതേ. കണ്ണിൽ കാണും പുല്ലെല്ലാം ഒരു മരമല്ലേ, തൊട്ടാവാടികൾ പിടികിട്ടാത്തൊരു ഘോരവനാന്തരമാകുന്നു. ഏതൊരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒരു ദുശീലം കാണൂല. അമ്മ പറയാറുണ്ട് നാക്കെടുത്ത നുണയെ പറയുള്ളൂ. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ നല്ല സംശയം. എന്തിനാ ചക്കരെ നീ അച്ചംപട്ട സ്വീകരിക്കാൻ പോയത്? കോസ്റ്റ്യൂം കെട്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിവൂട്ടൽ സിൽക്സ് കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, കോറലി. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സന്തോഷ് എന്റർപ്രൈസസ്, കുളവിക്കുളം ജംഗ്ഷൻ, നടുമുന്ന. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.